അടുത്ത ചോദ്യം റിച്ചറിൽ നിന്നുമാണ് ഒരു ശിഷ്യന് രണ്ട് ഗുരുക്കന്മാർ ഉണ്ടാകുമോ ഒരാൾക്ക് രണ്ട് ആത്മീയ ഗുരുക്കന്മാർ ദീക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ കൂടെ മാത്രം നിൽക്കാമോ അല്ലെങ്കിൽ ഇരുവരും പഠിപ്പിച്ച കാര്യങ്ങൾ പരിശീലിക്കാമോ ഞാൻ ഒരു ഗുരുവിനെ പിന്തുടരുകയാണെങ്കിൽ എന്നെ ഈ പാതയിലേക്ക് കൊണ്ടുവന്ന ആ ഗുരുവിനോട് ഞാൻ അനാദരവ് കാട്ടുന്നു എന്ന് അർത്ഥമുണ്ടാകുമോ അപ്പോൾ ഒരു ഗുരുവിനൊപ്പം ഇരിക്കുക അല്ലെങ്കിൽ ഒരു മാസ്റ്ററിൻ്റെ കൂടെ ഇരിക്കുക അതൊരു വിധേയത്വത്തിൻ്റെ പ്രശ്നമല്ല അതൊരു ആത്മാർത്ഥതയുടെ പ്രശ്നമാണ് വിധേയത്വവും ആത്മാർത്ഥതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിധേയത്വം ഒരുതരം വികാരത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ആത്മാർത്ഥത അതെന്നാൽ അതായത് നിങ്ങൾ അവിടെയുള്ളതിന് കാരണമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് എവിടെയാണെങ്കിലും എന്താണോ സ്ഥലത്തിൻ്റെ ഉദ്ദേശം അതിനുവേണ്ടി നിങ്ങൾ പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ മറ്റൊരു കാര്യവും അവിടെ ചെയ്യുന്നില്ല ഇത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ വരുന്നത് നിങ്ങൾ ആത്മീയ സാധന ചെയ്യാൻ ഇവിടെ വരികയും നിങ്ങൾ ഇവിടെ ആരെങ്കിലും ആയിട്ട് പ്രണയത്തിലാവുന്നു കല്യാണം കഴിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നു പല കാര്യങ്ങളും സംഭവിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തലവേദന ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറം വേദന ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും ഇരിക്കുന്നത് പോലെ തോന്നും അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കും പല പല കാര്യങ്ങളും സംഭവിക്കും ജീവിതം പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതായത് നിങ്ങളിപ്പോൾ നിങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് ആത്മാർത്ഥത കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ യുവ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാണോ ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾ ബോധപൂർവം അതിനായ ഒരു തീരുമാനം എടുക്കണം അതുകൊണ്ടാണ് നിങ്ങൾ വന്നത് ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഒരു ആത്മീയ ചുറ്റുപാടിൽ ജീവിതം കെട്ടിപ്പടുക്കുവാൻ എനിക്കതിൽ പ്രശ്നമില്ല എല്ലാവരും വളരെ തീക്ഷണമായി മുന്നോട്ട് പോകുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നിങ്ങൾ തീക്ഷണമായി വന്നു പിന്നെ ഒഴിവുകഴിവ് കണ്ടെത്തി ഇതൊരു ചെറിയ തോതിൽ ആത്മാർത്ഥതയെ മയപ്പെടുത്തലാണ് വിധേയത്വം എന്നത് മറ്റൊരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ വിധേയത്വത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ നിങ്ങളിവിടെയായിരുന്നു എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ കഷ്ടപ്പെടുകയാണെങ്കിൽ കഷ്ടപ്പെടേണ്ട എന്നെ മറക്കുക നിങ്ങൾ എവിടെയാണെങ്കിലും അത് ചെയ്യുക കാരണം നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോയതിന് കാരണം തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇവിടം ശരിയായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി എവിടെയാണെങ്കിലും നിങ്ങൾ നന്നായി പ്രവർത്തിക്കുക നിങ്ങൾ വളരും തോറും എനിക്കെന്താണ് പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെയുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇവിടെ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും കൊണ്ടുവന്ന വിഡുത്വം ഉപേക്ഷിക്കുക ഇന്ന് ഇവിടെ വേണ്ടത് ചെയ്യുക കാരണം ഇത് ഇതുപോലെയാണ് ഇവിടെ ഇപ്പോൾ തെങ്ങിൻതോപ്പുകളും മാന്തോപ്പുകളുമുണ്ട് നിങ്ങളൊരു ഒരു തെങ്ങിൻതോപ്പിൽ പോയിട്ട് ഒരു തെങ്ങിൻ തൈ എടുത്ത് ഒരു മലയുടെ മുകളിൽ കൊണ്ട് നട്ടാൽ അതൊരു മാസം പോലും നിൽക്കില്ല അവിടെയല്ല അത് വളരുക അതിനിവിടെ വളരാനാകൂ നിങ്ങളിപ്പോൾ ഒരു മാവിൻ തൈ എടുത്തുകൊണ്ടുപോയി ഒരു മരുഭൂമിയിൽ നടുക അത് വളരില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തന്നെ കാരണം ചിലപ്പോൾ നിങ്ങളുടെ തീരുമാനമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രേരണകളായിരിക്കാം അതുമല്ലെങ്കിൽ ആ ഗുരു മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ മരിച്ചിട്ടുണ്ടാവാം അത് സംഭവിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകേണ്ട ആവശ്യം തോന്നുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും അതിനായി നൽകുക അത് എവിടെയാണെങ്കിലും കാരണം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുകയും അവിടെ കുഴിക്കുകയും ചെയ്യാൻ കഴിയില്ല അങ്ങനെ കഴിയില്ല ഇതിനർത്ഥം നിങ്ങൾക്ക് ആരോടെങ്കിലും ബഹുമാനമില്ലെന്നാണോ അല്ല നോക്കൂ ഇതിങ്ങനെയാണ് നിങ്ങൾക്ക് അമ്മയുണ്ട് നിങ്ങളുടെ അമ്മ നിങ്ങളെ നന്നായി നോക്കി നന്നായി സ്നേഹിച്ചു അപ്പോൾ ഒരു ദിവസം അവർ മരിച്ചുപോയി ഇപ്പോൾ നിങ്ങളുടെ അമ്മായി വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരി അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കിത് അമ്മായിയാണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത് നമുക്കിപ്പോൾ ഈ ചോദ്യത്തിൽ നിർത്താനാവുകയില്ല ഇപ്പോൾ നിങ്ങളുടെ അമ്മായി നിങ്ങളെ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ അമ്മായി ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ല നിങ്ങളവരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നത് ഇവിടെ പ്രശ്നമല്ല നിങ്ങൾക്കവരെ സ്നേഹിക്കാം ബഹുമാനിക്കാം എന്തും ചെയ്യാം പക്ഷേ നിങ്ങൾ അമ്മായി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഇതുപോലെയാണതും അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പോയി മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ കുറേ ദൂരം നിന്ന് എന്നെ സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ് അതെ ദൂരെ നിന്ന് എന്നെ സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ് അടുക്കുമ്പോളാണ് വലിയ പ്രശ്നം നിങ്ങൾക്ക് അവിടെ ഇരുന്നും കൊണ്ട് എന്നെ സ്നേഹിക്കാം കരുതലും ബഹുമാനവുമാകാം അപ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് സ്ഥിരപ്പെടും കാരണം എനിക്കിത് പെട്ടെന്ന് സ്ഥിരമാകണം കാരണം ഇത് വലിയ ജീവിതമൊന്നുമല്ല ഇതൊരു ചെറിയ ജീവിതമാണ് ഈ വിഡുദ്ധങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ എപ്പോഴാണ് അവിടെ എത്തുക പെട്ടെന്ന് ശരിയാക്കുക എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാം രണ്ടായിരം എനിക്ക് കുഴപ്പമില്ല പക്ഷേ എങ്ങനെയെങ്കിലും അത് ശരിയാക്കി നിങ്ങൾ ചെയ്യേണ്ടതിലേക്ക് ശ്രദ്ധ കൊടുക്കുക നിങ്ങൾ മറ്റെവിടെ നിന്നെങ്കിലും ആണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഇതുപോലെ തന്നെയാണ് കാര്യം നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും എത്രയെങ്കിലും സ്നേഹമോ ബഹുമാനമോ നൽകാം ഞാൻ പറയുന്നു നിങ്ങൾ അതുപോലെ തന്നെ ആവണം ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും അങ്ങനെ തന്നെ ആവണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളിപ്പോൾ തെരുവിലൂടെ നടക്കുമ്പോൾ കാരണം ഞാനിത് ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവരെങ്ങനെയായിരിക്കും നടക്കുക പെട്ടെന്ന് ആരോ പറയും സദ്ഗുരു 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 ഞാൻ പറയുന്നു വിഡിത്തരമാണിത് അതൊരിക്കലും ഗുണം ചെയ്യില്ല അതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല അതായത് നിങ്ങൾ സദ്ഗുരുവിനെ കാണുമ്പോൾ എങ്ങനെയാകും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാകും അതൊരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല ഒരാത്മീയ ബാധയും ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ സഹായിക്കില്ല ഏതെങ്കിലും ഒരു തരത്തിൽ എല്ലാവരിലും നിങ്ങൾ ഒരേ ഗുണം തന്നെ കാണണം പുരുഷൻ സ്ത്രീ കുട്ടി കുരങ്ങൻ ഞാൻ പ്രത്യേകം പറയുകയാണ് കുരങ്ങൻ കഴുത പശു നായ മരം പാറ നിങ്ങളിപ്പോൾ ശരിക്കും ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് നിങ്ങൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാത്തിലും അതുതന്നെ കാണും നിങ്ങളെല്ലാത്തിനെയും അത് സദ്ഗുരുവാണ് എന്നതുപോലെ കരുതണം എങ്കിലവിടെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും എന്ത് അഭ്യാസം ചെയ്യുകയാണെങ്കിലും അഭ്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ അമ്മ പോയി നിങ്ങളുടെ അമ്മായി മാത്രമാണുള്ളത് നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾ അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ എത്ര വേണമെങ്കിലും സ്നേഹിക്കാം ആർക്കും തടയാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മായി ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ ഇനി കഴിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ അവിടെ ഇരുന്നൊരിക്കലും നിങ്ങളുടെ അമ്മ ഭക്ഷണം കൊണ്ടുവരുമെന്ന് ചിന്തിക്കരുത് അവർ കൊണ്ടുവരില്ല അവർക്കതിന് കഴിയുകയുമില്ല അപ്പോൾ അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കരുത് കാരണം ഇതൊരു ചെറിയ ജീവിതമാണ് ഇത്തരം വികാരങ്ങളും സങ്കീർണതയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോവുക സത്യം ഇതാണ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചിലത് ശരിയായിട്ടില്ല എന്നതാണ് നിങ്ങൾ എവിടെ പോയാലും അവിടെ അത് നന്നായി ചെയ്യുക നിങ്ങൾ എവിടെയായിരുന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചു എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ കരുതുന്നു നിങ്ങൾ ഇവിടെ ആയിരുന്നു അങ്ങനെ ചെയ്യരുത് ഒരിക്കൽ നിങ്ങളൊരു സ്ഥലം വിട്ടാൽ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും അവിടെ അത് നന്നായി ചെയ്യുക നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത് അത് മാത്രമാണ് കാര്യം നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളിൽ വളരെ നിരാശയുണ്ടാകും അതെ നിങ്ങൾ എവിടെ പോവുകയും നിങ്ങൾക്ക് അത്രമാത്രം ആഗ്രഹവും ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എൻ്റെ പ്രശ്നങ്ങൾ കുറയും ഹലോ നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ എനിക്ക് നല്ലതാണ് നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ജീവിതം പാഴാക്കുകയാണ് എൻ്റെ അധ്വാനവും പാഴാവുകയാണ് അങ്ങനെ ചെയ്യരുത് ഇത് സംഭവിച്ചു ഒരു കുട്ടി സ്കൂളിൽ നിന്നും വന്നു എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഓർക്കുന്നുണ്ടോ അച്ഛൻ പറഞ്ഞിരുന്നു ഞാൻ കണക്ക് പരീക്ഷയിൽ ജയിച്ചാൽ എനിക്ക് അമ്പത് രൂപ തരാമെന്ന് അച്ഛൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്നും തല ഉയർത്തു നോക്കിയിട്ട് പറഞ്ഞു ആ അതെ ഞാൻ ഓർക്കുന്നുണ്ട് മകനെ എന്തായാലും അച്ഛ അച്ഛൻ ആ പൈസ ഇതുവരെ പോയിട്ടില്ല എന്റെ ജീവിതം നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇനി അത് സേവ് ചെയ്യാനായി ശ്രമിക്കരുത് നിങ്ങളിവിടെ ഇരിക്കുന്ന നിമിഷം തന്നെ ഞാനത് നിക്ഷേപിച്ചു എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് തന്നു ഒരു തരത്തിൽ ഇനി അത് നിങ്ങൾ സേവ് ചെയ്യാനായി ശ്രമിക്കരുത് സേവ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ അത് സേവ് ചെയ്യുമായിരുന്നു അത് ചിലവാക്കി കഴിഞ്ഞു ചിലവാക്കി കഴിഞ്ഞ പൈസ ഒരിക്കലും സ്വരുക്കൂട്ടി വെക്കാനായി നോക്കരുത്